കച്ചവടം കച്ചവടം ഉദ്ദേശിച്ച് നടത്തുന്നവരുണ്ടാകാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കച്ചവടം ചെയ്താലും അത് നടക്കട്ടെ എന്ന് എന്റെ അഭിപ്രായം. കാരണം ഇവിടെ കള്ളുകച്ചവടത്തിന്റെ ഒരു പ്രശ്നമല്ല, പിന്നെ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ കുഴപ്പം. ഇവിടെ മനുഷ്യൻ കുടിച്ചിട്ട്, നിങ്ങൾ കാണുന്നില്ലേ ചില ആൾക്കാർ കള്ളുകച്ചവടം ഇങ്ങനെ ചെയ്തിട്ട് കുടിച്ചിട്ട് റോട്ടുമ്പോ കൂടി ഇങ്ങനെ നടക്കുമ്പോ എങ്ങനെയാ നടത്തോ? പണ്ട് സീബോ ഇഹിമാം റളിയല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ ലാമലിഫു എന്നൊരു അക്ഷരമുണ്ടല്ലോ അതെങ്ങനെ എഴുതിയാണ്? മൂപ്പനോണ്ടി കള്ളുടിച്ചോ നടക്കും പോലെയാണ്. കള്ളു പിടിച്ചോ നടക്കുമ്പോ ലാമ ഇതുപോലെ ഒരു കാലം ഇങ്ങോട്ട് ഒറ്റ കാലം ഇങ്ങോട്ട് മറിഞ്ഞു പോകലും. ആ മാതിരി നടക്കുന്ന എത്രയോ ആളുകൾക്ക് ഈ കള്ളു വിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ വിദ്യാഭ്യാസം വിറ്റാലേ ഇവിടെ കുഴപ്പം? അതുകൊണ്ട് വിദ്യാഭ്യാസം വിറ്റിട്ടോ, വെറുതെ കൊടുത്തിട്ടോ, ദാനം ചെയ്തിട്ടോ, വഖഫ് ചെയ്തിട്ടോ, ഏതോ നിരക്ക് വിദ്യാഭ്യാസം കിട്ടട്ടെ. ഏത് നിരക്കാണ്? വിദ്യാഭ്യാസം ഇവിടെ വേണം, ശരിയായ വിദ്യാഭ്യാസം വേണം. അതേത് വിദ്യാഭ്യാസം? വെറും വിദ്യാഭ്യാസം പോരാ, ധാർമ്മികമായ വിദ്യാഭ്യാസം വേണം. അതില്ലെങ്കിൽ മറ്റേ വിദ്യാഭ്യാസം കൊണ്ട് ഫലം കിട്ടൂല. നിങ്ങൾ നോക്കി, ഈ അടുത്ത് ഒരാശുപത്രിയിൽ നിന്നൊരു വലിയ ഡോക്ടറിന് കിഡ്നി കട്ട് കളഞ്ഞു. എന്തെന്നാ കട്ടത്? കിഡ്നി വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ലേ ഉണ്ടായിട്ട. സുബ്ഹാനല്ലാഹ്, അല്ലാതെ എന്നെ പോലത്തെ ഒരു കിഡ്നി കക്കാൻ കഴിയൂല. വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടല്ലേ കിഡ്നി കട്ടത്. സുബ്ഹാനല്ലാഹ്, അപ്പൊ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം മനുഷ്യൻ നന്നാവൂല. അതിന്റെ പുറമെ ആത്മീയ ബോധം വേണം, കളവ് നടത്തരുതെന്ന ബോധം വേണം. അതൊരു സാധനവും കക്കാൻ പാടില്ല, അന്യന്റെ ഏത് പൊരുത്തമില്ലാതെ എടുക്കാൻ പാടില്ല. ചിലർക്ക് എത്ര ഉണ്ടായാലും കട്ടാലേ സമാധാനം കിട്ടൂ. ആ ഡോക്ടർക്ക് അതാ ഞെരിക്കണ്ടായിട്ടൊന്നല്ല, കട്ടിട്ടെ സമാധാനം കിട്ടൂ. അങ്ങനെയുണ്ട് ചിലര്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ സമയം എല്ലാ വിഷയത്തിനും സീഡ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് യാസീൻ ഏഴ് ദിവസം പ്രസംഗിച്ച സീഡ് ഉണ്ട്, മറ്റുള്ള എത്രയോ സൂറത്തുകൾ എത്രയോ ദിവസം പ്രസംഗിച്ച സീഡ് ഉണ്ട്, ഒക്കെ വാങ്ങി കേൾക്കാം. സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് അത് രണ്ടു ദിവസം പ്രസംഗിച്ച സീഡ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മദ്യപാനം, വ്യഭിചാരം, അതിനെപ്പറ്റി മാത്രം പ്രസംഗിച്ച സീഡ് ഉണ്ട്. വളരെ വിഷം പിടിച്ച സംഗതി ആ മദ്യപാനം. അത് വിൽക്കുന്നതിന് ഇവിടെ കുഴപ്പമില്ല, വല്ലാത്ത പ്രശ്നമാണത്. സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകിച്ചും പറയുന്നു, നമ്മൾ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് അബൂജഹൽ, സംശയമില്ല. നമ്മൾ ഏറ്റവും വെറുക്കുന്ന മനുഷ്യനാണ് അമ്പിയാക്കളെ വിരോധികള്, നുംറൂദ്, ഫിർഔന് തുടങ്ങിയ കക്ഷികള്. അവര് നരകത്തിൽ കടന്നാൽ ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീ, ആ തീയിൽ നിന്ന് ശരീരം പൊള്ളിയിട്ട് വലിയ പൊക്കിള പൊങ്ങുമ്പോൾ, ശരീരം പഴുത്തിട്ട് ചലവലിക്കുമ്പോൾ അത് കുടിക്കേണ്ടി വരുന്നൊരു വിഭാഗമുണ്ട്. അതാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ശരീബ മുസ്കിറൻ, വല്ലവനും ലഹരിയുള്ളത് കുടിച്ചാൽ, കള്ളു കുടിച്ചാൽ, ചാരായം മോന്തിയാൽ, ബ്രാണ്ടി കുടിച്ചാൽ, വിസ്കി കുടിച്ചാൽ, അതാ അല്ലാഹു ഏറ്റെടുത്തൊരു സംഗതിയുണ്ട്. അതയ്യസ്തയഹൂമിൻ അവനെ തീനത്തുൽ ഹബാല് കുടിപ്പിക്കലാണ്. എന്താണ് നബിയെ തീനത്തുൽ ഹബാൽ എന്ന് ചോദിക്കുമ്പോ സഹാബത്തിന് മറുപടി നൽകുന്നു, അറത്തു അഹ്ലിന്നാറു, നരകക്കാര ശരീരത്തിൽ ഒലിക്കുന്ന ചലമാണത്, നീരാണത്. എന്റെ മുസ്ലിം ചെറുപ്പക്കാരെ, സമരമാണ് ജീവിതം, സമരമാണ് ജീവിതം. അവനവന്റെ ശരീരത്തോട് സമരം ചെയ്യണം. കൂട്ടുചേർന്നുകൊണ്ട് ജീവിക്കുമ്പോൾ, ദുഷിച്ച കൂട്ടാളികൾ മദ്യപാനത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ സ്വന്തം ശരീരത്തോട് സമരം ചെയ്യണം. ഇല്ല ഇല്ല, ഇവിടെ അത് കുടിക്കാൻ ഞാനില്ല. ശൈത്താനിന്റെ വേലകളിൽ പെട്ടതാണ്, മാലിന്യമാണ്. ഫജുത്തനിബൂ, അത് നിങ്ങൾ കൈയൊഴിക്കണേ. ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്റെ കൂടെ വന്നൊരു അൻവറിൽ നിന്ന് ഒരു ചെറുപ്പക്ക ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനോട് ഉറങ്ങാണോ എന്ന് ചോദിക്കണം. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഓ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓർക്കണം, ഇങ്ങോട്ട് അത് നിങ്ങൾ ഓർക്കണ്ട,
നിങ്ങൾ ഇത് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഖുർആൻ ഓതിത്തന്നത് എന്തിനാണ്? അത് മാലിന്യമാണ്, കള്ള്. ഈ മാലിന്യം നജസാണ്. ചെറുപ്പക്കാരെ, കാട്ടത്തെക്കാൾ മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസാണ്. അതുകൊണ്ടാണ് മൂത്രമൊഴിച്ച മനുഷ്യനും കാട്ടിച്ച മനുഷ്യനും അവിടെ ശുദ്ധിയാക്കാൻ വെള്ളമില്ലെങ്കിലും ടിഷ്യു കൊണ്ട് തുടച്ചിട്ട് നിസ്കരിക്കാം, കട്ട കൊണ്ടും കല്ലുകൊണ്ടും തുടച്ചിട്ട് നിസ്കരിക്കാം. പക്ഷേ ഒരുറ്റ് കല്ല്, ഒരുറ്റ് ബ്രാണ്ടി, ഒരുറ്റ് വിസ്കി, ഒരുറ്റ് ചാരായം നമ്മുടെ കുപ്പായത്തിലോ ശരീരത്തിലോ ഉറ്റിപ്പോയാൽ ആ കുപ്പായമോ ശരീരമോ ശുദ്ധവെള്ളം കൊണ്ട് കഴുകി നിറവും മണവും രുചിയും നീങ്ങുന്ന വിധത്തിൽ കഴുകി വൃത്തിയാക്കാതെ 1000 ടിഷ്യൂ കൊണ്ട് തുടച്ചാ നിസ്കാരം പറ്റൂല. കാരണം കാട്ടത്തെക്കാൾ ഗൗരവമുള്ള നജസാണ് കല്ല്, മൂത്രത്തെക്കാൾ ഗൗരവമുള്ള നജസാണ് കല്ല്. അതേ ലഹരിയുള്ള വസ്തുക്കൾ അത്ര കടുത്ത നജസാണ്. ആ നജസ് ഇവിടെ വെച്ച് കുടിക്കുന്നവന് അല്ല കൊടുക്കുന്നത് എന്താണ്? അബൂജഹലിന്റെ ശരീരത്തിൽ ചലമിങ്ങനെ നരകത്തുന്നൊലിക്കുമ്പോ അതീമദ്യപിക്കുന്ന മനുഷ്യനെ അല്ലാഹു കുടിപ്പിക്കുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പഠിച്ച റബ്ബേ, ഞങ്ങളുടെ ഉമ്മത്തിൽ ആരെങ്കിലും ദുർബല നിമിഷങ്ങളിൽ അറിവില്ലാതെ മദ്യപിച്ചവരുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കണേ അല്ലാ, തൗബയുടെ മനസ്സ് കൊടുക്കണേ അല്ലാ, നീ നന്നാക്കി തരണേ അല്ലാ. വളരെയേറെ ശ്രദ്ധിക്കണം. ഒരിക്കലും തന്നെ മദ്യപിക്കുന്ന ഏർപ്പാടുകളിൽ നമ്മൾ പെട്ടുപോകരുത്. അതുപോലെ തന്നെ ലഹരിയുടെ വക്താക്കളായി പോകരുത്. നമ്മൾ അള്ളാഹുവിനേക്ക് കൽബ് തിരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. അള്ളാഹു താല തന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച്, അവന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം നമ്മുടെ എല്ലാം മനസ്സിലുണ്ടാകണം. നല്ല ബോധം മനസ്സിലുണ്ടാകണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള ബോധമുണ്ടാകണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അള്ളാഹു താല സംവിധാനങ്ങൾ എത്ര ചെയ്തത്. ആകാശലോകത്തു നിന്ന് വെള്ളമിറക്കി തുടങ്ങി, അത് ഭൂമിയിൽ അത് സ്റ്റോർ ചെയ്യുന്നു. അതിന്റെ പുറമെ ഈ ഭൂമി എന്ന് പറഞ്ഞ വലിയ സംഗതിയാ, നിങ്ങൾ നോക്ക്, ഇവിടെങ്ങാനും പുഴയുണ്ട്. പുഴയിൽ പ്രത്യേകമായ ഒരു ചരക്കല്ല് കാണുന്നു. അവിടെ ഒരു ഉരുണ്ട ചെറിയ സൈസ് കല്ല്, എല്ലാ പുഴയും. എന്താണ് സാധനം? അത് ഫിൽട്ടർ ചെയ്യാനുള്ളതാണ്. ഫിൽട്ടർ ചെയ്യാനുള്ള കല്ലാണത്. അതുപോലെ ഫിൽട്ടർ ചെയ്യാൻ കഴിയുള്ള വേറെ കല്ലില്ല. അതേ ഒരു പുഴ, അതങ്ങകലെ ഏതോ ഒരു പർവ്വതത്തിന്റെ മേലെ നിന്നോ മറ്റോ മെല്ലെ പൊട്ടി ഒഴുകി വരുമ്പോൾ, ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോ ആയിരങ്ങൾ കുളിക്കുകയാണ്, ആയിരങ്ങൾ അലക്കുകയാണ്, ആയിരങ്ങൾ ഉപയോഗിക്കുകയാണ്. പക്ഷേ ആ വെള്ളം ഇങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോ, ഈ ചരക്കല്ലുകളിൽ തട്ടി തട്ടി പോകുമ്പോ വെള്ളം ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതിനൊരു പ്രത്യേകമായ കല്ല് തന്നെ പുഴയിലല്ല പടച്ചു വെച്ചിരിക്കുകയാണ്. പടച്ച റബ്ബിലേക്കല്ലേ നമ്മുടെ കൽബ് നീങ്ങേണ്ടത്. ഓ സുഹൃത്തുക്കളെ, ഇനി ഒന്നുകൂടി നിങ്ങൾ നോക്കൂ, ഒലിക്കുന്ന വെള്ളവും കെട്ടി നിൽക്കുന്ന വെള്ളവും ഒരുപോലെയല്ല. കെട്ടി നിൽക്കുന്ന വെള്ളം കളറ് മാറി ചീത്തയാകുന്നത് കാണാം, ഒലിക്കുന്ന വെള്ളം ചീത്തയാകുന്നില്ല. എന്താണ്? അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്, യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും ഒരുപോലെയല്ല. യാത്ര ചെയ്യുന്നവനും യാത്ര ചെയ്യാത്തവനും ഒരുപോലെയല്ല. യാത്ര ചെയ്യുന്നവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒലിക്കുന്ന വെള്ളം മണ്ണിലും കല്ലിലും തട്ടി നീങ്ങുമ്പോൾ ഫിൽട്ടർ ചെയ്യപ്പെടുന്നത് പോലെ, യാത്ര ചെയ്യുന്ന മനുഷ്യൻ പല സമൂഹവുമായും പല നാടുമായും പല സംസ്കാരവുമായും പല ഭാഷക്കാരുമായും ദേശക്കാരുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ യാത്ര പോകുന്ന